അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ഫിൽസ കുക്കിംഗ് റെസിപ്പീസ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. 4 സവാള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, 1-6 മുട്ട ബോയിൽ ചെയ്തിട്ടെടുത്തിട്ടുണ്ട്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ശേഷം ഒരു പാനില് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഈ സവാള ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ബ്രൗൺ ആകുന്നത് വരക്കും നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം. പകുതി വയന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി വഴറ്റിയെടുക്കാം. ഇതിലേക്കുള്ള മസാല തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ ജീരകം, 1.5 ടേബിൾ സ്പൂൺ കുരുമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഈ സമയം കൊണ്ട് നമ്മൾ വെച്ചിട്ടുള്ള സവാള ഒക്കെ നന്നായിട്ട് വയന്ന് കിട്ടിയിട്ടുണ്ട്. സവാള കുറച്ചൊന്ന് മാറ്റി കൊടുത്തിട്ട് ഈ നടുഭാഗത്തായിട്ട് നമുക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവയും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സായി കൊടുക്കാം. ശേഷം ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കിയെടുക്കാം. എല്ലാം കൂടി മസാല ഒക്കെ പിടിച്ച് നന്നായിട്ട് വയന്ന് കിട്ടിയിട്ടുണ്ട്. ശേഷം ഇതിലേക്ക് 1 ഗ്ലാസ് ഫുള്ളായിട്ട് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് വറ്റിച്ചിട്ടെടുക്കാം. ഇതൊന്ന് വറ്റി കിട്ടുന്ന ഒരു സമയം കൊണ്ട് നമുക്ക് വേറൊരു ഫ്രൈ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട 1/2 ആയി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ശേഷം ഇത് 2 ഭാഗത്തും തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതാ ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. നന്ന് കരിഞ്ഞു പോണ്ട, ഇത്ര മതിയാവും. ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളം കുറച്ചൊന്ന് വറ്റി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് തൈര് എടുത്തിട്ട് മിക്സിയിൽ അടിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. ഇതൊന്ന് മിക്സായി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള ഈ മുട്ടൻ്റെ പീസസ് വെച്ച് കൊടുക്കാം. ഈ ഗ്രേവിയിൽ മുങ്ങുന്ന വിധത്തിൽ നമുക്കിത് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഈ ഗ്രേവിൻ്റെ ടേസ്റ്റൊക്കെ നന്നായിട്ട് ഇതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ശേഷം ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ശേഷം മുട്ട ഫ്രൈ ചെയ്ത് ബാക്കി വന്നിട്ടുള്ള ഈ വെളിച്ചെണ്ണ ഈ ഗ്രേവിയിലേക്ക് ഒഴിച്ചുകൊടുക്കാം. നിർബന്ധമില്ല കേട്ടോ, ഈ മുട്ടൻ്റെ ഫ്ലേവർ ഇതിലേക്ക് ഒന്നും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ശേഷം 1 ടേബിൾ സ്പൂൺ കുരുമുളക് കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ മുളക് പൊടിയൊന്നും ഇടാത്തത് കൊണ്ട് തന്നെ ഈ പെപ്പറിൻ്റെതും പച്ചമുളകിൻ്റെതും ഫ്ലേവറാണ് മുന്നിട്ട് നിൽക്കാൻ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, സ്പൈസി ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ മാത്രം നിങ്ങൾ വീണ്ടും കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും. 1 ടീസ്പൂൺ ഗീയും കൂടി ഇതിലേക്ക് ചേർത്തി കൊടുക്കാം. മുട്ടയിലേക്ക് മസാല ഒക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ചെറിയ ഫ്ലെയിമിൽ വെച്ചുകൊടുത്തിട്ട് ഈ ഗ്രേവി ഒന്ന് ചെറുതായിട്ട് വറ്റിച്ചെടുക്കാം. എഗ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചോപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ട് വറ്റിച്ചിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഗ്രേവി ഒന്നും ഇല്ലാത്ത വിധത്തിൽ നിങ്ങളിഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം. ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി വെള്ളം വറ്റുന്നതിന് മുമ്പായിട്ട് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ചപ്പാത്തിൻ്റെ കൂടെയും അതുപോലെ പൂരിൻ്റെത് പൊറോട്ടിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് അഥവാ ഇതിൽ തൈര് ചേർക്കുന്നത് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ
അതിന് പകരമായിട്ട് രണ്ട് തക്കാളി എടുത്തിട്ട് പേസ്റ്റാക്കിയിട്ട് വെച്ച് കൊടുക്കാം. ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുവാനും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.